നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി പൂജകൾ, അമാവാസി പാക്കേജ് പൂജകളൊക്കെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ്. കാരണം പലരും കരുതും ഇങ്ങനെ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് വന്ന് ഇത്ര രൂപ അത്ര രൂപ എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്താ കച്ചവടമാണോ? ഒരിക്കലും കച്ചവടമല്ല കേട്ടോ. കാരണം നമ്മളറിയുക, ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? പലരും ധരിക്കുന്നു ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് ചിലർക്ക് തൊഴിലാണ്, ചിലർക്ക് അയിത്തം പ്രചരിപ്പിക്കാനുള്ളൊരു മാർഗമാണ്. നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ക്ഷേത്രങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അയിത്തം ഇങ്ങനെ കൂടിക്കൂടി വരിക. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥത്തിലുള്ള ക്ഷേത്ര സങ്കേതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുമായിരുന്നു. കാരണം എന്താ? ഇവിടെ അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസമില്ല, യാതൊരുവിധ ഡ്രസ് കോഡില്ല, കള്ളിമുട എടുത്ത് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതീയമായ ഒരു വേർതിരിവുമില്ല. മറ്റുള്ള ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിൽ നൂലില്ലാതെ ഒരാൾക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ വന്ന് ഏതൊരു മനുഷ്യർക്കും അവരുടെ വീട്ടിലുള്ള ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ ദേവലോകത്തിൽ എത്തിപ്പെടുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എത്ര വൈരാഗ്യബുദ്ധിയോട് വരുന്ന ഒരാളാണെങ്കിലും 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ മൈൻഡ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ജീവിതം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്, ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തിപ്പെടും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഭഗവാനും ഭക്തനും അതേപോലെ പൂജാരിയും ഒരേ മനസ്സോടുകൂടിയാണ് നിലകൊള്ളുന്നത്. തത്വമസി വിളങ്ങുകയാണ് ഇവിടെ. അല്ലാതെ എല്ലാവരും പറയും ശബരിമലയിൽ എഴുതി വെച്ചിട്ടുള്ളൂ, അവിടെ ചെന്നിട്ട് ഇന്ന കുലത്തിലുള്ള ആൾ പൂജിച്ചാലേ ഭഗവാൻ സമ്മതിക്കുകയുള്ളൂ, ഇന്ന കുലത്തിലുള്ള ആളായിരിക്കണം ഗാഡായി വരുന്നത്, പൈസ കൊണ്ടിടാൻ മാത്രമേ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളൂ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏതൊരു കുലത്തിലുള്ള ആൾക്കും പൂജാരിയാകാം, ഏത് കുലത്തിലുള്ള ആളുകൾക്ക് വന്ന് ദർശനം നടത്താം, ഏത് മതത്തിലുള്ള ആളുകൾക്കും ദർശനം നടത്താം. അതേപോലെ തന്നെ വലിയ ക്ഷേത്രങ്ങളിൽ വലിയ പൈസ ഉള്ളവർക്ക് മാത്രമേ വഴിപാട് ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, ഇവിടെ അങ്ങനെയല്ല. ഏതൊരു സാധാരണക്കാരനും ചെറിയ വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം. അതിനു വേണ്ടിയാണ് പാക്കേജ് പൂജകൾ ഇടുന്നത്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 49,500 ഒന്നും മുടക്കാൻ നിങ്ങളെക്കൊണ്ട് പാങ്ങില്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും 1,000 രൂപ മുടക്കി വഴിപാട് ചെയ്യാം. ഇതിന് 27 ദേവതകൾക്കും 10 രൂപയുടെ ജലാഭിഷേകം നടത്തി, 270 രൂപയുടെ മുടക്കുള്ളൂ. ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് 10 രൂപയുടെ ജലാഭിഷേകം 810 രൂപ മുടക്കിയാൽ തന്നെ തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കും. അത് തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു മാർഗവുമില്ലെങ്കിൽ നിങ്ങളിവിടെ എത്തുക, 27 ദേവതകൾക്കും ഓരോ ദേവതകൾക്കും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവും, നല്ല ശരീരസുഖം ഉണ്ടാവും, ഏതൊരു പ്രശ്നത്തിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കും. കാരണം നമ്മൾ ഓരോ വലം വയ്ക്കുമ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും, എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ, രക്ഷപ്പെടുത്തി തരണം. ആ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ എത്തേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമാവാസി പാക്കേജ് പൂജകൾ വരും, അതേപോലെ ആയില്യ മഹോത്സവ പാക്കേജ് പൂജകൾ വരും. അപ്പോൾ ഇതെല്ലാം ഏതൊരു സാധാരണക്കാർക്കും 27 ദേവതകൾക്ക് നാളികേരം മുട്ടർക്കൽ നടത്തുമ്പോൾ പാക്കേജ് ഉള്ളപ്പോൾ 2,700 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശത്രുക്കളൊക്കെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു തൊഴിലും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് തൊഴിൽ ചെയ്താലും. ഇപ്പോൾ മക്കളൊക്കെ ജോലിക്ക് പോയി, എവിടെ പോയി നിന്നാലും ആ തൊഴിലും നിങ്ങൾക്ക് തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമാവാസി ദിവസം 27 ദേവതകൾക്കും നാളികേരം മുട്ടർക്കുന്നുണ്ട്. 2,700 രൂപ മുടക്കണം, അല്ല പൈസ പോകുന്നുള്ള പേടി വേണ്ട. ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ കെട്ടുകളെല്ലാം പൊട്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിജയം നേടാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാക്കേജ് പൂജകൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഏതൊരു സാധാരണക്കാർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. പാക്കേജ് പൂജകൾ എന്ന് പറയുന്നത് തട്ടിപ്പൊന്നുമല്ല, വലിയ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പൈസ ഉള്ളവർ മാത്രം ചെയ്യുന്ന വലിയ പൂജകൾ ഏതൊരു സാധാരണക്കാർക്കും ചെയ്തിട്ട് ഈശ്വര വഴിയുടെ പുണ്യത്തിലൂടെ യഥാർത്ഥത്തിൽ അയിത്തം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകണമെങ്കിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്തുകയും ഇവിടുത്തെ രീതികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മനുഷ്യരൻ മനുഷ്യരെന്നല്ലാതെ കണ്ട് അവിടെ ഈഴവനാണ്, നായരാണ്, നമ്പൂതിരിയാണ്, പുലയനാണ്, പറയനാണ്, ഉള്ളാടനാണ്, ഊരാടനാണ്, വാര്യരാണ്, മാരാരാണ്, പിഷാരടിയാണ് എന്നൊരു തോന്നലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മനുഷ്യരാണ്, ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒരു വ്യത്യാസവുമില്ല. ആ ഒരു വ്യത്യാസം ഇവിടെ പറയുകയല്ല, പ്രവൃത്തിയിൽ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തിരിച്ചറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ എത്തുക. അതിനുവേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യ മഹോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് സദാസമയവും അന്നദാനം നടക്കുന്ന ക്ഷേത്ര സങ്കേതം കൂടിയാണ്. ഇതേപോലൊരു ക്ഷേത്ര സങ്കേതം ലോകത്തിൽ ഒരു സ്ഥലത്തുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്നു നോക്കുക.
എന്നിട്ട് പറയുന്ന കാര്യം ശരിയാണെന്ന് പരിശോധിക്കുക. അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടാം. ഇവിടെ 27 ദേവകളിൽ അയ്യപ്പസ്വാമിയുണ്ട്, അയ്യപ്പന് പൊന്നു 18-ാം അടിയുണ്ട്. ഈ 18-ാം അടിയിൽ കയറി ഇരുമുടി ഏറ്റി വന്ന് നെയ്യഭിഷേകം നടത്തിയാൽ വലിയ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ നെയ്ഹോമം നടത്തിയാൽ ഡിപ്രഷൻ തന്നെ മാറിപ്പോകും. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലേക്ക് എത്തിപ്പെടുക. അമാവാസി പ്രത്യേക പൂജകൾ ചെയ്ത് നോക്കുക. പറയുന്ന കാര്യം ശരിയാണെന്ന് നോക്കുക. കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളുമായിട്ട് ഒരു രീതിയിൽ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കൺസൾട്ടേഷൻ എടുക്കുക. 1800 രൂപയാണ് ഇവിടെ ചിലവ് വരുന്നത്. അല്ലാതെ സാധാരണ ഒരു ജോലിസിൽ 100, 150, 200 കൊടുത്താൽ മതി. പക്ഷേ അത് ആഴ്ചയിലാഴ്ചയിൽ പോയി കൊടുക്കാമല്ലോ, ഇവിടെ അങ്ങനെ വേണ്ട. ഒരിക്കൽ കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് നിവൃത്തികേടുള്ളവരാണെങ്കിൽ ആദ്യമായിട്ടൊരു ഗണപതി ഏലസം വാങ്ങി ധരിക്കുക. അതിൻ്റെ വഴിപാട് കൃത്യമായി ചെയ്തു പോയി 1.5 വർഷം വരെ ആ ഏലസിലൂടെ മുന്നോട്ട് പോകുക. അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ടൊന്ന് ആവാഹന പൂജയിലേക്ക് എത്താം. ആവാഹന പൂജയിലേക്ക് വരുമ്പോൾ ഒരു കടമ്പ, നിങ്ങളുടെ വീടിൻ്റെ വാസ്തു കൃത്യമായിട്ട് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ വാസ്തുചാര്യം വന്ന് ക്ലിയർ ചെയ്ത് തരും. അത് ഒരു രീതിയിൽ ശരിയാക്കാൻ പറ്റാത്ത വീടാണെങ്കിൽ നിങ്ങൾക്ക് വീട് വിറ്റുമാറാം, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് വരാം. ആ ഒരു രീതിയിലേക്ക് മനസ്സ് മാറ്റിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ ഏതൊരാൾക്കും ആവാഹന പൂജയിൽ പങ്കെടുക്കാം. പറയുന്ന 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, അതായത് ധർമ്മദേവത പ്രീതി, അത് നിങ്ങളുടെ ധർമ്മദേവതയാണ്, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, വാതാവാഹനം, ഈ 4 കാര്യം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ ഈ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സത്യം ആദ്യം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണം, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം, വലിയ ആഗ്രഹമാണ്. പക്ഷേ അതിനുള്ള വഴിയാണ് നിങ്ങൾക്കറിയില്ലാത്തത്. ആ വഴിയാണ് ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാതെ ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളി കളയാതിരിക്കുക. അന്ധമെന്നാൽ ഇരുട്ടാണ്, ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇത് ഉള്ള കാര്യമാണ്. ഉള്ള കാര്യമായതുകൊണ്ടാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വോയിസുകളായിട്ടും വീഡിയോകളായിട്ടും എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ സനാതന ധർമ്മസംഘത്തിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് യാതൊരുവിധ പ്രവേശന ഫീസില്ല, മാസവരിയില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു. അതേപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് സഹായം നൽകുന്നു. മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക. അതിലെ ഇവിടുന്ന് ആൾ വന്ന് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ അതിലേക്കൊക്കെ ഈ സംഘടനയിൽ അംഗം ആകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ജ്യോതിഷ ഉപദേശങ്ങൾ നമ്മുടെ ശിക്ഷണങ്ങൾ തന്നെ നൽകും. അപ്പോൾ അതിൽ ധൈര്യമായിട്ട് മടിച്ചു നിൽക്കാതെ അംഗങ്ങളാവുക. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം ചെയ്താൽ തമ്മിൽ തല്ല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് നല്ല സമയം, എപ്പോഴാണ് മോശം സമയം, ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രണവം ആസ്ട്രോളജി ചാനൽ, അതേപോലെ സുഭാഷ് തന്ത്രി, ഇങ്ങനെ 2 ചാനലുകളുണ്ട്. ആ 2 ചാനലുകളിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ, ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തിരിയാതെ ഇരിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിയിൽ എത്തിപ്പെടുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.